എല്ലാ കുട്ടികൾക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വരുന്ന പദ്ധതികൾ തന്നെയാണ്. സോ അതിനെ കറണ്ട് അഫയർ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. സോ കൂടെ പറഞ്ഞു പറഞ്ഞു പഠിച്ചു പോവുക കേട്ടോ. നോക്കൂ, ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ രക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത് പദ്ധതി. ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ രക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത് എന്ന പദ്ധതി. ഓക്കെ, ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ രക്ഷിക്കാനുള്ളൊരു തപാൽ പദ്ധതി എന്നതറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതായത് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി തപാൽ എന്ന കോഡ് പറഞ്ഞാൽ മതി. സോ അതാണ് ആക്ച്വലി ഈ പദ്ധതിയുടെ ഒരു ആ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാർഹിക പീഡനത്തിൽ നിന്നും വനിതകളെ രക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത് എന്ന പദ്ധതി കേട്ടോ. അടുത്ത് നോക്കൂ, ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന പദ്ധതി. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന പദ്ധതി. ഓക്കെ, അടുത്ത് നോക്കൂ, പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന പദ്ധതി. പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി, അതായത് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന പദ്ധതി കേട്ടോ. ഇനി വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തി എടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം എന്ന പദ്ധതി. വിദ്യാലയങ്ങൾ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം എന്ന പദ്ധതി. ക്ലിയർ? അടുത്ത് നോക്കൂ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ, ആക്ച്വലി കണ്ണൂരിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കേട്ടോ, നടപ്പിലാക്കിയ പദ്ധതിയാണ് അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന പദ്ധതി. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ കണ്ണൂരിലാണ് ആക്ച്വലി നടപ്പിലാക്കിയ പദ്ധതിയാണ് അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന പദ്ധതി. ആക്ച്വലി കണ്ണൂരിൽ സമഗ്ര പുഴ സംരക്ഷണ സമിതി വളപട്ടണം അല്ലേ, കണ്ണൂരിലെ പ്രധാന നദിയാണ് വളപട്ടണം പുഴ. സോ അവിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ്. സോ ഏത്? അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന പദ്ധതി കേട്ടോ. അടുത്ത് നോക്കാം, നോക്കൂ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ് എന്ന പദ്ധതി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ് പദ്ധതി. ക്ലിയർ അല്ലേ അത്? അടുത്ത് നോക്കൂ, യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് ബോണ്ട് എന്നറിയപ്പെടുന്നുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങൾ എത്തിക്കാനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ബസ് ഓൺ ഡിമാൻഡ് നമ്മുടെ ദിവസേനയുള്ള യാത്രയ്ക്കായി ഒരു KSRTC പദ്ധതിയാണത്. ക്ലിയർ അല്ലേ അത്? അടുത്ത് നോക്കാം, നോക്കൂ, വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള കേരള സർക്കാർ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി എന്ന പദ്ധതി. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള കേരള സർക്കാർ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി എന്ന പദ്ധതി. ഓക്കെ, അടുത്ത് നോക്കൂ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ഉപയോഗിക്കുന്ന നിലവിലുള്ള കാറുകൾ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇ മൊബിലിറ്റി. അനേർട്ടിൻ്റെ പദ്ധതിയാണ് കേട്ടോ, അനേർട്ടിൻ്റെ പദ്ധതിയാണത് ഇ മൊബിലിറ്റി എന്ന പദ്ധതി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഇപ്പം നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാറുകളെ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇ മൊബിലിറ്റി എന്നത്. അനേർട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണത്. ക്ലിയർ അല്ലേ അത്? അടുത്ത് നോക്കൂ, രാത്രികാലങ്ങളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് അവർക്ക് അരികിലെത്തി ശുശ്രൂഷ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ എന്ന പദ്ധതി. ആക്ച്വലി ആരംഭിച്ച നഗരസഭ പൊന്നാനി നഗരസഭയിലാണ് അത് ആരംഭിച്ചത് കേട്ടോ. എന്തായിരുന്നു? രാത്രികാലങ്ങളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് അവർക്കരികിലെത്തി ശുശ്രൂഷ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ എന്ന പദ്ധതി. സുത് ആരംഭിച്ച നഗരസഭ പൊന്നാനി നഗരസഭയാണ്. അടുത്തത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം.
ഒപ്പമുണ്ട് ഞങ്ങൾ ഓക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതി കേട്ടോ കൗൺസിലിംഗ് പദ്ധതി മീൻസ് ഓൺലൈനായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന പദ്ധതിയാണ് കേട്ടോ അപ്പോൾ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന പദ്ധതി ഓക്കെ അടുത്ത് നോക്കാം നോക്കൂ തീവ്രവാദ സംഘങ്ങളിൽ ആകൃഷ്ടരാകുന്നവരെ പിന്തിരിപ്പിക്കാൻ കേരള സംസ്ഥാന പോലീസ് ആരംഭിച്ച പ്രവർത്തനമാണ് ഓപ്പറേഷൻ പി ജി എൻ എന്ന മീൻസ് പ്രവർത്തനം ഓക്കെ എന്തായിരുന്നു തീവ്രവാദ സംഘങ്ങളിൽ ആകൃഷ്ടരാകുന്നവരെ പിന്തിരിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന പോലീസ് ആരംഭിച്ച പ്രവർത്തനമാണ് ഓപ്പറേഷൻ പി ജി എൻ എന്ന പ്രവർത്തനം ഓക്കെ എടുത്തു നോക്കൂ മിൽമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് കേരള സർക്കാരും കെ എസ് ആർ ടി സിയും ചേർന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ഫുഡ് ട്രക്ക് എന്നത് ഓക്കെ മിൽമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി കേരള സർക്കാരും കെ എസ് ആർ ടി സിയും ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ഫുഡ് ട്രക്ക് എന്നത് ഓക്കെ എടുത്തു നോക്കാം കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായി കേരള സർക്കാർ ഒരുക്കിയ ഹോസ്റ്റൽ താമസ സൗകര്യ പദ്ധതിയാണ് അപ്നാഗർ എന്നത് കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായി കേരള സർക്കാർ ഒരുക്കിയ ഹോസ്റ്റൽ താമസ സൗകര്യ പദ്ധതിയാണ് അപ്നാഗർ എന്ന പദ്ധതി ഓക്കെ അടുത്ത് നോക്കൂ തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ബൾബുകളാക്കി മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് നിലാവ് എന്ന പദ്ധതി തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ബൾബുകളാക്കി മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് നിലാവ് എന്ന പദ്ധതി തെരുവുകളിൽ ഇനി എൽ ഇ ഡി നിലാവ് ഓക്കെ അടുത്ത് നോക്കാം നോക്കൂ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കേരള സർക്കാർ വായ്പാ ധനസഹായമാണ് നവജീവൻ പദ്ധതി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഒരു വായ്പാ ധനസഹായമാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അടുത്ത് നോക്കാം നോക്കൂ സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്രവിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സേഫ് ഹോം എന്ന പദ്ധതി ഓക്കെ സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്രവിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സേഫ് ഹോം എന്ന പദ്ധതി ഓക്കെ അടുത്ത് നോക്കൂ തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രഭാതീരം എന്ന പദ്ധതി മത്സ്യാഫെഡും കെ സഫിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ സോ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ മീൻസ് ചെറിയ അതായത് മന്ത്ലി 500 rupees ആ ഒരു പേയ്മെൻറ്റ് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ അതായത് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗമാണ് ഉദ്ദേശിച്ചത് മൊത്തത്തിൽ വരുന്നുണ്ട് അതെല്ലാം മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തും ഈ ഒരു പദ്ധതി വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രഭാതീരം മത്സ്യാഫെഡും കെ സഫിയും ചേർന്നിട്ടാണ് അത് ആരംഭിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ ഇത് അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായ പെൺമക്കൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് തീര നൈപുണ്യ എന്ന പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായ പെൺകുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ് തീര നൈപുണ്യ എന്ന പദ്ധതി ഓക്കെ എടുത്ത് നോക്കാം ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും മത്സ്യകേരളത്തിൻ്റെ ഓക്കെ ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും മത്സ്യകേരളം ഒരു നെല്ലും ഒരു മീനും പദ്ധതി ആരംഭിച്ചത് കുട്ടനാട് ഒരു നെല്ലും ഒരു മീനും പദ്ധതി ആരംഭിച്ചത് കുട്ടനാട് അടുത്ത് നോക്കൂ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തീരമൈത്രി എന്ന പദ്ധതി മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തീരമൈത്രി എന്ന പദ്ധതി ഓക്കെ അടുത്ത് നോക്കാം
ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി. ക്ലിയർ അല്ലേ അത്? അടുത്ത് നോക്കൂ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഓഫ് സീസണിൽ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സേവിങ്സ് കം റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഓഫ് സീസണിൽ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സേവിങ്സ് കം റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നോക്കൂ, മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം എന്ന പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം എന്ന പദ്ധതി. മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്ന പദ്ധതിക്ക് തുടക്കമാകുന്ന പുനർഗേഹം, തുടക്കമാകുന്നത് പുനർഗേഹം എന്ന പദ്ധതി. ഓക്കെ, അടുത്ത് നോക്കൂ. ഭിന്നശേഷി വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കേരള സർക്കാർ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് നടപ്പാക്കിയ നവീന പദ്ധതിയാണ് കൈവല്യ പദ്ധതി. ഭിന്നശേഷി വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കേരള സർക്കാർ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് നടപ്പിലാക്കിയ നവീന പദ്ധതിയാണ് കൈവല്യ എന്ന പദ്ധതി. ഭിന്നശേഷി സൗഹൃദ കേരളം ഉന്നതിയിലേക്ക് ഒരു ചുവട്. ഓക്കെ, കൈവല്യയുടെ മുദ്രാവാക്യമാണത്. ഓക്കെ, അടുത്ത് നോക്കാം. നോക്കൂ, ജോലിയിൽ ഇടവേളയെടുത്ത വനിതകളെ തൊഴിൽ മേഖലയിലേക്ക് തിരികെ എത്തിക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പദ്ധതിയാണ് കെ വിൻസ് പദ്ധതി. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ്സ് എന്ന പദ്ധതി. ജോലിയിൽ ഇടവേളയെടുത്ത വനിതകളെ തൊഴിൽ മേഖലയിലേക്ക് തിരികെ എത്തിക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പദ്ധതിയാണ് കെ വിൻസ് എന്ന പദ്ധതി. കേരള വിമൻ ഇൻ നാനോ സ്റ്റാർട്ടപ്പ് എന്ന പദ്ധതി. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പദ്ധതികൾ, കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വരുന്ന പദ്ധതികളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കറണ്ട് അഫെയറിൻ്റെ അടുത്ത ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിന് കാണാം. താങ്ക് യു.